मंगलम समस्त पाप खंडनम स्वगत चित्त रंजनम सदैव। ई अग्नि स्नानते क्लेशनाशन क्रिया എന്ന് വിളിക്കുന്നു। ഇത് നിങ്ങൾക്ക് ചുറ്റും അടിഞ്ഞുകൂടിയിരിക്കുന്ന അശുദ്ധികളെ നീക്കം ചെയ്യുന്ന കർമ്മമാണ്। ഇത് നീക്കം ചെയ്യുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്। ഏതാനും തലമുറ മുൻപുള്ള ആളുകൾക്ക് ഇത് കൃത്യമായി അറിയാമായിരുന്നു। ഈ അഗ്നിസ്നാനം കൊണ്ട് മാത്രം പലതരം രോഗങ്ങളിൽ നിന്നും നമ്മുടെ ആളുകൾക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്। സാധാരണ നമ്മുടെ വീടുകളിൽ ഈ ദൃഷ്ടിദോഷം വളരെ വലിയൊരു കാര്യമാണ്। ആദ്യമൊക്കെ ഞാൻ കരുതിയത് ഇത് വെറുതെ എന്നാണ്, അമ്മ വന്ന് ഉഴിയും ആ എന്നാ ചെയ്തോളൂ। പക്ഷേ പിന്നെ പിന്നെ എനിക്ക് ഈ സംഭവങ്ങളൊക്കെ, ഷൂട്ടിൽ പല ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നു, അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, തുടർച്ചയായി എൻ്റെ പടങ്ങൾ വിജയിക്കുന്നു, തുടർച്ചയായി എനിക്ക് ആക്സിഡൻറ്റുകളും സംഭവിക്കുന്നു, അപ്പോഴേക്കും ഞാൻ അറിയാതെ തന്നെ അതിൽ വിശ്വാസം വന്നു। പെട്ടെന്ന് ഞാൻ അമ്മയെ ഓർമ്മിപ്പിക്കും, അമ്മ ദൃഷ്ടി ഞാൻ ഇറങ്ങുകയാണ്। അപ്പോൾ ഈ ദൃഷ്ടിയുടെ സമ്പ്രദായം പല രീതികളിൽ നിലകൊള്ളുന്നുണ്ട്, പല രീതികളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഊർജമാണ് അതാണ് ഇതാണ് എന്നൊക്കെ। പക്ഷേ ഇത് എല്ലാ വീട്ടിലും നടക്കുന്ന ഒരു കാര്യമാണ്। ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇതുണ്ടോ ഇല്ലയോ? ദിവസവും കുളിക്കാറുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ചെന്നൈയിലെ ആളുകൾ ആഴ്ചയിൽ 3 ദിവസമാണ് കുളിക്കുന്നത്। ഞാൻ ഹൈദരാബാദിന് പുറത്തേക്ക് അധികം പോയിട്ട്। താങ്കൾ ഇവിടെ പോയിട്ടില്ലേ? ഇപ്പോഴും ഹുസൈൻ നഗർ തന്നെയാണോ? പിന്നെ ഇന്നലെ വൈകുന്നേരം ഞാൻ കുറച്ച് പ്രമുഖരായ ആളുകളോട് സംസാരിക്കുകയായിരുന്നു। അപ്പോഴൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഈ പണക്കാരെല്ലാം ദിവസവും കുളിക്കുന്നവരാണെന്ന്। ഞാൻ ചോദിച്ചു താങ്കൾ എവിടെ നിന്നാണ് വരുന്നതെന്ന്। തെക്കേ ഇന്ത്യയിൽ കുളിച്ചതിന് ശേഷമല്ലാതെ വീട്ടിന് പുറത്തിറങ്ങാറില്ല, എന്ത് സംഭവിച്ചാലും। ജലപാനം ചെയ്തില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് കുളിക്കണം। ദയവായി പുതിയ സംസ്കാരത്തിന് തുടക്കമിടാതിരിക്കുക, നിങ്ങൾ കുളിക്കേണ്ടത്। ദൈവത്തിന് നന്ദി, ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് നിങ്ങൾ വെള്ളം കൊണ്ട് കുളിക്കുന്നത് ശരീരത്തിൽ നിന്നും അഴുക്ക് കഴുകിക്കളയാൻ മാത്രമല്ല, ശരീരത്തിലെ അഴുക്കില്ലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു ദിവസത്തെ ജോലിക്ക് ശേഷം ചിന്താഭാരത്തോടെ തിരിച്ചെത്തുമ്പോൾ ഷവർ തുറന്നൊന്ന് കുളിച്ചാൽ ഒരു പുതുജീവൻ കൈവരും, അനുഭവിച്ചിട്ടില്ലേ? ഇത് വെറും ശരീരം വൃത്തിയാക്കലല്ല, സോപ്പിന്റെ മേന്മയുമല്ല, ശരീരത്തിലൂടെ ഒഴുകുന്ന ജലത്തിന്റെ കഴിവാണിത്. നിങ്ങൾ ഒരു പുഴയിൽ മുങ്ങിക്കുളിക്കുക, 10 മിനിറ്റ് അവിടെ ചിലവഴിക്കുക, തിരികെ വരുമ്പോൾ നിങ്ങൾ വീണ്ടും ജനിച്ച അനുഭവം ഉണ്ടാവും. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് 5 ഘടകങ്ങളെ കൊണ്ടാണ്, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഈ സീസണിൽ നമ്മുടെ യോഗ കേന്ദ്രത്തിൽ അതിശക്തമായ കാറ്റ് ലഭിക്കുന്നുണ്ട്. അങ്ങ് സൈലന്റ് വാലിയിൽ നിന്നും വീശുന്ന ഈ കാലവർഷക്കാറ്റ് താഴ്വാരത്തിൽ കേന്ദ്രീകരിക്കപ്പെടുകയും യോഗ കേന്ദ്രത്തിലെത്തുമ്പോൾ അതിൻ്റെ വേഗത കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 100 മുതൽ 110 കിലോമീറ്റർ വേഗതയായിരിക്കും വ്യത്യസ്ത സമയങ്ങളിൽ. ഈ സമയം നമ്മുടെ ആളുകൾ കൈകൾ നിവർത്തിപ്പിടിച്ച് കാറ്റിൽ സാധന ചെയ്യുന്നു. ഇത് വായുസ്നാനമാണ്. ജലസ്നാനം നിങ്ങൾ ദിവസവും ചെയ്യുന്നുണ്ട്, അതുപോലെ വായുസ്നാനവും ചെയ്യാം. ആളുകൾ യോഗികളെപ്പോഴും അവരുടെ ശരീരം മുഴുവനും പൂശിയിരുന്നു മണ്ണുകൊണ്ട്. എന്നാൽ ഇന്ന് ഇത് സ്പാകളിൽ മണ്ണ് സ്നാനമാണ്, ശരിയല്ലേ? അപ്പോൾ മണ്ണ് സ്നാനമുണ്ട്, അതുപോലെ അഗ്നിസ്നാനവുമുണ്ട്. ഈ അഗ്നിസ്നാനത്തിൻ്റെ പേരാണ് ക്ലേശനാശനക്രിയ. അതായത് നിങ്ങളെ വലയം ചെയ്തിരിക്കുന്ന അശുദ്ധികളെ നീക്കം ചെയ്യുന്ന കർമ്മമാണിത്. ഇതിനർത്ഥം നിങ്ങളുടെ ശരീരം ഇവിടെ മാത്രമല്ല, ഇവിടെ അവസാനിക്കുന്നില്ല, കുറച്ചുകൂടെ നീങ്ങിയിരിക്കുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് സ്ത്രീകൾക്കാണ് കൂടുതൽ അറിയാൻ കഴിയുന്നത് പുരുഷന്മാരെക്കാൾ. ഒരു വ്യക്തി നിങ്ങളെ സ്പർശിക്കുന്നില്ലെങ്കിൽ കൂടി അയാൾ അടുത്തു വരുമ്പോൾ, ഇത് മനസ്സിന്റെ കാര്യമല്ല, വേറൊരു കാര്യമാണ്, മാനസികവും വൈകാരികവുമായ അംശങ്ങളുണ്ട്, അതൊഴിച്ചാൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ നമുക്ക് ഒരു തോന്നലുണ്ടാവും, അറിയാമല്ലോ, ഒരു അകലം പാലിക്കണമെന്ന്. അവർ നിങ്ങളെ സ്പർശിക്കുന്നില്ല, ദാ ഇതുപോലെ,
ഈയൊരു കാരണത്താൽ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നു. കാരണം ശരീരം ഇവിടെ അവസാനിക്കുന്നില്ല, ശരീരത്തിന്റെ ഊർജ്ജവലയം അല്പം കവിഞ്ഞു നിൽക്കുന്നു. നിങ്ങളുടെ ജീവോർജ്ജങ്ങളുടെ ചൈതന്യത്തിനനുസരിച്ച് ഊർജ്ജവലയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. നിങ്ങളുടെ ജീവോർജ്ജങ്ങൾ ചൈതന്യവത്താണെങ്കിൽ അതുകൊണ്ട് ഈ ഹോൾ മുഴുവനും നിങ്ങൾക്ക് നിറയ്ക്കാം. അല്ലാത്ത പക്ഷം ഊർജ്ജവലയത്തിന്റെ വ്യാപ്തി കുറവായിരിക്കും. ഭൂരിഭാഗം ആൾക്കാർക്കും ഇതിന്റെ വ്യാപ്തി പുറത്തേക്ക് 3 ഇഞ്ചിനും 9 ഇഞ്ചിനും ഇടയിലായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ചർമ്മത്തിന് മേൽ അഴുക്ക് കൂടുമ്പോൾ, നിങ്ങൾ പുറത്ത് വണ്ടി ഓടിക്കുമ്പോൾ, ഒരു മോട്ടോർ സൈക്കിളാണ് ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ എപ്പോഴും ചെറുപ്പമാകാറുണ്ടെന്ന്. 4-5 മണിക്കൂർ മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കും, സദ്ഗുരു താടി കറുത്തിരിക്കുന്നല്ലോ എന്ന്. കരിം കറുപ്പ്, കാർബൺ. അതുകൊണ്ട് നിങ്ങളുടെ ചർമ്മത്തിന്മേൽ അഴുക്ക് വീഴുമ്പോൾ നിങ്ങൾ കഴുകുന്നു. അതുപോലെ നിങ്ങളുടെ ഊർജ വ്യവസ്ഥയിലും പലതരത്തിലുള്ള അഴുക്കുകൾ അടിഞ്ഞുകൂടാറുണ്ട്. നിങ്ങൾക്കിതിനെ ജലം കൊണ്ട് കഴുകിക്കളയാം. കുറച്ച് മാലിന്യങ്ങൾ അങ്ങനെ പോകുന്നതാണ്. വായു കൊണ്ട് ശുദ്ധീകരിച്ചാൽ ചില മാലിന്യങ്ങൾ നമുക്ക് ഇല്ലാതാക്കാം, പക്ഷെ അത്ര വായു നമുക്ക് ലഭ്യമല്ല. നിങ്ങൾ ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത്, പക്ഷേ ഇക്കാലത്ത് നമ്മുടെ ഫാനുകൾക്ക് ഒരു നിശ്ചിത വേഗതയാണുള്ളത്. എന്നാൽ നിശ്ചിതമായി വേഗത ക്രമീകരിക്കപ്പെട്ട ഒരു ഫാനിൻ്റെ അടിയിൽ നമ്മൾ ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നാൽ നിങ്ങൾക്ക് അനുഭവിക്കാം നിങ്ങളിൽ നിന്ന് എന്തോ ഉയരുന്നതായി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറിയൊരു വായു സ്നാനം, അതുപോലെ അഗ്നി സ്നാനവുമുണ്ട്. അതിനെ ദൃഷ്ടി എന്ന് വിളിക്കുന്നു. മറ്റുള്ളവർ നോക്കുന്നത് കൊണ്ട് മാത്രമാണോ നമുക്ക് ദൃഷ്ടിദോഷമുണ്ടാകുന്നത്? അത് ചോദ്യം ചെയ്യാവുന്ന കാര്യമാണ്. എന്നാൽ നിങ്ങളുടെ ഊർജ വ്യവസ്ഥയുമായി മറ്റുള്ള ജീവിതങ്ങളുടെ സ്വാധീനം തീർച്ചയായും ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ആത്മീയ സാധന ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ക്രിയയോ ധ്യാന രീതികളോ പരിശീലിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് അപ്പോൾ ഉള്ളിൽ നിന്നും ശുദ്ധീകരിക്കാൻ കഴിയും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ മതിയാവും. ഇത് ചെയ്യുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ഈ രീതി കൃത്യമായി മുൻപുള്ള തലമുറകൾക്കറിയാമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ആൾക്കാർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായി ഞാൻ കാണുന്നു. നിങ്ങൾ യോഗ കേന്ദ്രത്തിൽ വരികയാണെങ്കിൽ ഈ ശാസ്ത്രീയമായ രീതിയിൽ ക്ലേശനാശന ക്രിയ ചെയ്യാവുന്നതാണ്. ചെയ്യേണ്ട രീതിയിൽ അഗ്നിസ്നാനം കൊണ്ട് മാത്രം പല ആളുകൾക്കും പല രോഗങ്ങളിൽ നിന്നും ഞങ്ങൾ മോചനം നൽകിയിട്ടുണ്ട്. ഈ അടുത്തിടെ ഞങ്ങൾ മനസ്സിലാക്കിയ വളരെ വിസ്മയകരമായ ഒരു കാര്യം ഞങ്ങൾ കണ്ടെത്തി. ADHD ബാധിച്ച നിരവധി കുട്ടികൾ, അതായത് പഠന വൈകല്യം, ഈ അഗ്നിസ്നാനം വെറും 6 ആഴ്ച നൽകിയപ്പോൾ അവർക്ക് ആശ്ചര്യകരമായ മാറ്റങ്ങളുണ്ടായി. ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നിങ്ങളുടെ അമ്മ അറിഞ്ഞോ അറിയാതെ ഒരു അഗ്നിസ്നാനമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അത് നിങ്ങൾക്ക് അല്പം പഠനശേഷികൾ നൽകിയിട്ടുണ്ടാവാം. അവരെ ഞാൻ വണങ്ങുന്നു. അവർ നിങ്ങൾക്ക് അഗ്നിസ്നാനം നൽകിയത്.